നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ആനപ്പെരുമയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സുസ്വാഗതം. കൊല്ലം ആനയടി ഗജമേളയോടെയാണ് ആനപ്പെരുമയ്ക്ക് ഞങ്ങൾ തുടക്കമിട്ടത്. പിന്നീട് അങ്ങോട്ട് നിരവധി കൊമ്പന്മാരെ ആനപ്പെരുമയിലൂടെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മാവേലിക്കരയിലാണ്. ആരാധന ശിവകാശി കണ്ണൻ എന്ന ഈ കൊമ്പനെ ആനപ്പെരുമയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇവൻ എല്ലാവർക്കും പുതുമുഖ താരം കൂടിയാണ്. ഇവൻ്റെ വിശേഷങ്ങളും കാഴ്ചകളോടെയും ആനപ്പെരുമയുടെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. കേരളത്തിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഗജവീര കേസരികളുണ്ട്. കൊമ്പന്മാരും പിടിയാനകളും പിന്നെ മോഴയാനകളും അടങ്ങുന്ന ഈ ഗജവൃന്ദം വിവിധ ജില്ലകളിലെ പല ഭാഗങ്ങളിലായാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഈ ആനകളിൽ പല കരിവീരച്ചന്തങ്ങളെയും കാണുവാനോ പരിചയപ്പെടുവാനോ ഉള്ള ഭാഗ്യം നമുക്ക് പലർക്കും സിദ്ധിച്ചില്ലെന്നും വരാം. ഈ ഗജതാരങ്ങളിൽ ഏറിയ ഭാഗം പേരെയും നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കുകയാണ് ഞങ്ങൾ ആനപ്പെരുമ സംഘം. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ വരെ പോയി അത്ര സുപരിചിതനല്ലാത്ത ഒരു ഗജകുമാരനെ ഞങ്ങൾ ഈ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നതും. ആള് വേറെ ആരുമല്ല, മാവേലിക്കരക്കാരുടെ സ്വന്തം അരുമയായ ആരാധന ശിവകാശി കണ്ണൻ. ആനപ്രേമികളും പൂരപ്രേമികളുമായി നിരവധി പേരുള്ള തൃശൂർക്കാർക്കും ചുരുക്കം ചില ജില്ലക്കാർക്കും ഇവൻ അത്ര പരിചിതനല്ല. പക്ഷേ ഇവനെ പരിചയപ്പെട്ടാലോ പിന്നെ മറക്കാനാകാത്ത ഒരു ഗജവീര ചന്തം തന്നെയാണ് കണ്ണൻ എന്ന 36-കാരനായ ഈ സഹ്യപുത്രൻ. വലിയ ഉയരക്കേമത്തമൊന്നും ഇവന് അവകാശപ്പെടാനില്ല. വമ്പനല്ലെങ്കിലും അഴകിൽ മുമ്പനാണ് ആരാധന ശിവകാശി കണ്ണൻ. ആനപ്പെരുമ നമ്മുടെ ചാനലിൽ കൂടാതെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലുമെല്ലാം തരംഗമായതോടെയും ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകരായതോടെയും അഭിപ്രായങ്ങളുടെയും ആശംസകളുടെയും വിലയിരുത്തലുകളുടെയും പ്രവാഹമാണെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആനയെക്കൂടി പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനകളും വർദ്ധിച്ചു വരുന്നുണ്ട്. ശിവകാശി കണ്ണൻ്റെ ഉടമയായ മാവേലിക്കര സ്വദേശി ഷിനുവും ഇവൻ്റെ ഈ കരിസൗന്ദര്യം ആനപ്പെരുമയിൽ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹം ഞങ്ങളെ അറിയിച്ചതോടെ ഇരുകൈയും നീട്ടിയാണ് ആനപ്പെരുമ സംഘം അത് സ്വീകരിച്ചത്. ഷിനു ഇപ്പോൾ വിദേശത്താണെങ്കിലും കണ്ണൻ്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നാട്ടിൽ ഇദ്ദേഹം ഒരുക്കി തന്നു. ഞങ്ങൾ തൃശ്ശൂരും എറണാകുളവും പിന്നെ ആലപ്പുഴയുടെ ദൃശ്യമനോഹാരിതയുമെല്ലാം കടന്ന് കണ്ണൻ്റെ കാഴ്ചകൾക്കായി എത്തുമ്പോൾ ഇവൻ ഹരിപ്പാടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തെക്കുംകാവ് കുളങ്ങര തുക്കയിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിടമ്പേറ്റി നിൽക്കുകയായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. തീവെട്ടിയുടെ പൊൻപ്രവയിൽ പൊൻപട്ടമെന്ന നെറ്റിപ്പട്ടമണിഞ്ഞ് ഭഗവാന്റെ തിടമ്പേറ്റി തലയുയർത്തിയുള്ള ഇവൻ്റെ ആ നിൽപ്പ് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഇരുട്ടിൽ പൊൻപ്രഭ കൂടിയായപ്പോൾ ഈ രാത്രികാല എഴുന്നള്ളിപ്പ് ഏറെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. നാദസ്വരത്തിൻ്റെ നാദതാള ലഹരിയിൽ അമർന്ന് ചെവിയാട്ടി സ്വയം മലിഞ്ഞു നിൽക്കുകയായിരുന്നു ആരാധന ശിവകാശി കണ്ണൻ. മണിക്കൂറുകൾ നീണ്ട എഴുന്നള്ളിപ്പ് കഴിഞ്ഞതോടെ ഇവനും ഞങ്ങൾക്കും ഒരുപോലെ വിശ്രമം നൽകി ആദ്യ ദിനത്തിലെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു. പിറ്റേന്ന് അതിരാവിലെ തന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് പുനരാരംഭിച്ചു. ഞങ്ങളിവിടെ എത്തുമ്പോൾ കുളിച്ച് കുറി തൊട്ട് ഒരു അസൽ ഗജസുന്ദരനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയായിരുന്നു കണ്ണൻ. പനമ്പട്ടയ്ക്ക് ക്ഷാമമുള്ളതിനാൽ
തെങ്ങോലയാണ് ഇവന്റെ പ്രധാന ഭക്ഷണം. എന്നാൽ അമ്പലത്തിൽ നിന്ന് കുറേ കരിമ്പ് കിട്ടിയതോടെ മധുരമാർന്ന ഈ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു നമ്മുടെ കണ്ണൻ. കരിമ്പ് തിന്നുന്ന കാഴ്ചകൾ മാത്രം ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്താൽ പോരടാ കണ്ണ, നിന്റെ ആ കുണിഞ്ഞു കുണിഞ്ഞുള്ള നടത്തവും സൗന്ദര്യവുമൊക്കെ പകർത്തേണ്ടതല്ലേ? പിന്നെ ആളുകൾ എത്ര കാണേണ്ടതാ? അപ്പോ ശാപ്പാടൊക്കെ പിന്നെയാകാമെന്ന് പറഞ്ഞ് പാപ്പാന്മാർ തെങ്ങോലയും കരിമ്പുമെല്ലാം കൂട്ടിക്കെട്ടി അത് ഇവനോട് എടുക്കാൻ ആവശ്യപ്പെട്ട് നടത്തം ആരംഭിച്ചു. ആദ്യം പോയത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഏറെ ദൂരം നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ നടത്തം വിശദമായി തന്നെ ഞങ്ങൾക്ക് പകർത്തുവാനുമായി. ഇവന്റെ നടത്തം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നടത്തമല്ല, ഓട്ടം എന്നു തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അത്രമാത്രം വേഗതയിലാണ് ഈ നടത്തവും. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ നടത്തം പകർത്താൻ ക്യാമറാമാൻമാർ ഏറെ വിയർത്തതായുള്ള കാര്യവും പറയാതിരിക്കുവാൻ വയ്യ. ഹരിപ്പാട് ക്ഷേത്രത്തിലെത്തും മുമ്പേ ക്ഷേത്രകുളത്തിൽ വിസ്തരിച്ചു തന്നെ കണ്ണൻ്റെ ഒരു കുളി പാസാക്കി. കുളത്തിലിറങ്ങി തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ദേഹത്തൊഴിക്കുന്ന കാഴ്ച ഏതൊരാളെയും ആകർഷിക്കുന്നതാണ്. കുളി കഴിഞ്ഞ് കുട്ടപ്പനായ ശേഷം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമിയുടെ തിരുസന്നിധിയിലേക്ക്. ഇവിടെ എത്തി ഭഗവാനെ പലതവണ തൊഴുതു. പിന്നെ കുറച്ച് സമയം ഇവിടെ വിശ്രമം. എന്നാൽ വിശ്രമിക്കാൻ ആരാധകരോ ഭക്തരോ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, തൊട്ടു തലോടാനും ഇവന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും കുരുന്നുകൾ മുതലങ്ങോട്ട് നീണ്ട നിര തന്നെയായിരുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയാണ് ശിവകാശി കണ്ണനെ ഇവന്റെ ഉടമയായ ആരാധന ഷിനു ശിവാനന്ദൻ നോക്കുന്നത്. കണ്ടില്ലേ, ഷവർ ബാത്ത് അടക്കമുള്ള സംവിധാനങ്ങളോടെയാണ് പരിചരണം. അതുപോലെ തന്നെ നിരവധി ആരാധകരും ഇവനെ സംരക്ഷിക്കാൻ ഒപ്പമുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ണനെ കുറിച്ച് അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജന്മം കൊണ്ട് ശിവകാശി കണ്ണൻ ആസാമിയാണെങ്കിലും ഒരു നാടൻ ആനയുടെ ലുക്കൊക്കെ ഇവനിൽ പ്രകടമാണ്. അല്ലെങ്കിൽ ആരും മോഹിച്ചു പോകുന്ന കരിവീര സൗന്ദര്യത്തിനുടമ തന്നെയാണ് ശിവകാശി കണ്ണൻ. ഹരിപ്പാട് ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ശിവകാശി കണ്ണനെ കൊണ്ടുപോയത് ആരാധനയെന്ന ഇവന്റെ സ്വന്തം തറവാട്ടിലേക്കായിരുന്നു. വീട്ടിലേക്ക് കിലോമീറ്ററുകൾ തന്നെ യാത്ര ചെയ്യാനുള്ളതിനാൽ ഇവന്റെ രഥവും സഹയാത്രികനുമായ ലോറിയിലായിരുന്നു യാത്ര. ഉത്സവപ്പറമ്പുകളിൽ നിന്നും ഉത്സവപ്പറമ്പുകളിലേക്കുള്ള തിരക്കിലായിരുന്നതിനാൽ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു കണ്ണൻ ആരാധനയെന്ന തൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. വീട്ടിലെത്തിയതോടെ ഇവൻ്റെ ആ സ്നേഹം കാണേണ്ടത് തന്നെയായിരുന്നു. ഉടമയായ ആരാധന ഷിനുവിൻ്റെ പിതാവ് ശിവാനന്ദനെ കണ്ടതോടെ
ആ സ്നേഹപ്രകടനം പിന്നെ വർണ്ണനാതീതമായി. അവിലും പഴവും ശർക്കരയും കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ഭക്ഷണവും പായസവുമൊക്കെ ശിവാനന്ദൻ്റെ കയ്യിൽ നിന്ന് മതിവരുവോളം കണ്ണൻ വാങ്ങിക്കഴിച്ചു. ഒപ്പം ഇവൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ബിസ്ക്കറ്റും വെള്ളവും മറ്റു ഭക്ഷണ സാധനങ്ങളുമെല്ലാം മതിവരുവോളം തന്നെ അകത്താക്കി. ഇതിനുശേഷം കെട്ടുംതറയിലേക്കായിരുന്നു യാത്ര. ഇനി കണ്ണനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷണങ്ങളാകാം. വലിയ ഉയരക്കയമത്തുമൊന്നും പറയാനില്ലാത്ത കണ്ണനെ മറ്റാനകളിൽ നിന്നും ഏറെ വ്യത്യസ്തനാക്കുന്നത് ഇവൻ്റെ ഈ ചുറുചുറുക്കും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവും തന്നെയാണ്. 18 വെളുത്ത നഖങ്ങളും നല്ല തുമ്പിക്കൈയും വിരിഞ്ഞ കൊമ്പുകളും എടുത്ത തലക്കുനിയും ഉയർന്ന മസ്തകവും നീളമുള്ള വാലും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഗജസൗന്ദര്യത്തിനുടമയാണ് കണ്ണൻ. അസം സ്വദേശിയാണെങ്കിലും എല്ലാ കരിയഴകും ഒത്തിണങ്ങിയ ഗജസുമുഖനാണിവൻ. ഒരു വർഷം മുൻപാണ് മാവേലിക്കര ആരാധന ഷിനു ഇവനെ സ്വന്തമാക്കുന്നത്. മുൻപ് 5 ആനകൾ വരെ സ്വന്തമായി ഉണ്ടായിരുന്ന ആളാണ് ഷിനു. ആ കൊമ്പന്മാരെയെല്ലാം വിറ്റ ശേഷമാണ് കണ്ണനെ സ്വന്തമാക്കിയത്. തൻ്റെ കയ്യിലുള്ള ആനകളെയെല്ലാം വിറ്റ ശേഷം ഷിനു നല്ല ഒരു കൊമ്പനായുള്ള അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ആ അന്വേഷണം എത്തി നിന്നത് കൊല്ലം പുത്തൻകുളം പിച്ചിയിൽ മോഹനൻ്റെ അടുത്തായിരുന്നു. അന്ന് മോഹനൻ്റെ കയ്യിൽ 2 ആനകളാണ് ഉണ്ടായിരുന്നത്. പിച്ചിയിൽ രാജീവും ശിവപ്രസാദും. ഇതിൽ ശിവപ്രസാദിനെ കണ്ട മാത്രയിൽ തന്നെ ഷിനുവിന് നന്നേ പിടിച്ചു. അങ്ങനെ അവനെ വില പറഞ്ഞുറപ്പിച്ച് സ്വന്തമാക്കിയതോടെയാണ് ഈ കൊമ്പൻ ആരാധന ശിവകാശി കണ്ണനായി മാറിയത്. എട്ടേമുക്കാൽ അടിയോളം മാത്രം ഉയരമുള്ള ഈ കരിവീരസുന്ദരൻ ഇന്ന് ഈ നാട്ടുകാരുടെ സ്വന്തം കൂടപ്പിറപ്പ് കൂടിയാണ്. ഒരു കപ്പലണ്ടി മിഠായി കൊടുത്താൽ അവരോടൊപ്പം എങ്ങോട്ട് വേണമെങ്കിലും പോകാനും ഇവൻ തയ്യാറാണ്. ഇത്തരത്തിലുള്ള ഇവൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് ഇവൻ ഈ നാട്ടുകാരുടെ സ്വന്തം കണ്ണനായി മാറിയതും. മാവേലിക്കര ആരാധന വീട്ടിൽ ശിവാനന്ദൻ്റെ മകൻ ഷിനു ഈ ഗജകേസരിയെ സ്വന്തമാക്കിയ ശേഷം പുല്ലാരിമംഗലം സ്വദേശിയായ പ്രമോദാണ് ഇവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്. ആനയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മാനേജർ എന്ന നിലയിൽ ഇവനുമായിട്ടുള്ള അടുപ്പം എത്രമാത്രം ദൃഢമാണ്? ഇല്ല, ഇതിനകത്തിൽ എനിക്ക് കൂടുതൽ റോളില്ല. കാര്യം പുള്ളാരാണ് ഇതിൻ്റെ കൂടെ നടക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും. ഒരു കപ്പലിനൂട്ടായി കൊടുത്താൽ അവരുടെ കൂടെ അങ്ങ് നടക്കുക എന്നുള്ള ഒരു, പിന്നെ വേറെ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം മാവേലിക്കരയുടെ അരുമയാണ് ഇവൻ. അതുകൂടാതെ മറ്റേതൊക്കെ ക്ഷേത്രങ്ങളിലാണ് എഴുന്നള്ളിപ്പുകൾ മറ്റ് ജില്ലകളിലേക്ക് പോകാറുള്ളത്? നമ്മുടെ ഈ വന്നതിന് ശേഷമാണ് ഇത് പാലക്കാട് പോകുന്നതും തൃശ്ശൂർ പരിപാടി എടുക്കുന്നതും എല്ലാം. പിന്നെ അത്യാവശ്യം നല്ല പ്രോഗ്രാം എടുക്കുന്നുണ്ട്. ആരോടും ഒരു ശല്യവും ഇല്ല. കൂട്ടാനയുടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. അവരുടെ പറ്റം ചേർന്ന് അങ്ങ് പൊക്കോളും. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇതുവരെ നമുക്ക് നമ്മുടെ ഈ വന്നതിന് ശേഷം ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. തങ്ങളുടെ നാട്ടിൽ ഒരാന എന്നത് ഏതൊരാൾക്കും ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അതിൽ നിന്നുമെല്ലാം ഒരു പടി മുന്നിലാണ് കണ്ണൻ്റെ ഈ നാട്ടുകാർ. ഇവൻ എവിടെ ഉത്സവത്തിന് പോയാലും ഇവൻ്റെ ഫാൻസും ഒപ്പമുണ്ടാകും. വിദേശത്ത് ജോലി ചെയ്യുന്ന ഷിനു ഒരു തവണ ലീവിനെത്തിയപ്പോൾ ആനയോട് നാട്ടിലെ ചെറുപ്പക്കാർക്കുള്ള സ്നേഹവും വാത്സല്യവും കണ്ടപ്പോൾ അടക്കുവാനാകാത്ത സന്തോഷമാണ് തോന്നിയത്. ആ സമയത്താണ് കണ്ണനെ കൊണ്ടുപോകുന്നതിനുള്ള വണ്ടിക്ക് വ്യത്യസ്തമായ ഒരു പേര് വേണമെന്ന ആശയം ഉദിച്ചത്. നാട്ടിലെ 40 ചെറുപ്പക്കാർക്ക് കണ്ണനോടുള്ള താല്പര്യം കണ്ടപ്പോൾ ഷിനുവിന് കണ്ണനും പിള്ളേരും എന്ന പേരിനായി അധികം തലപുകയ്ക്കേണ്ടി വന്നില്ല. ഇതോടൊപ്പം തന്നെ കണ്ണൻ്റെ കൂട്ടുകാർക്ക് ഇവൻ പങ്കെടുക്കുന്ന ഉത്സവങ്ങൾക്ക് പോകുവാനും ഒരു വാഹനവും സ്വന്തമാക്കി. ഈ വാഹനത്തിനും കണ്ണനും പിള്ളേരും എന്ന പേര് തന്നെയാണ് ഇട്ടതും. കണ്ണന് സുഖയാത്ര ചെയ്യാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഷിനു ലോറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ശിവകാശി കണ്ണനും
ആരാധകരും തമ്മിൽ ഒരു പ്രത്യേക ആത്മബന്ധമാണുള്ളത്. അത് കണ്ണൻ്റെയും പിള്ളേരുടെയും സൗഹൃദ കാഴ്ചകളിൽ നിന്നും ഏവർക്കും വായിച്ചെടുക്കാനാവുന്നതുമാണ്. കണ്ണനോടുള്ള അമിത സ്നേഹം മൂലം, അല്ലെങ്കിൽ നമ്മൾ ആനഭ്രാന്ത് മൂത്ത് ചെയ്തു പോകില്ലേ, അത്തരത്തിലൊരു കാര്യവും കണ്ണൻ്റെ പിള്ളേർക്ക് ഷിനു ചെയ്തു കൊടുത്തിട്ടുണ്ട്. കണ്ണനോടുള്ള അമിത വാത്സല്യവും സ്നേഹലാളനയും മൂലം പിന്നെ കണ്ണന് ഇവരോടുള്ള നന്ദിയും സ്നേഹവും കൊണ്ട് കണ്ണനും പിള്ളേരുമെന്ന ടീഷർട്ടും ധരിച്ചാണ് ഇവൻ്റെ ഒപ്പമുള്ള യാത്ര. ഗജവീരന്മാരിലെ സുന്ദര കുട്ടപ്പൻ തന്നെയാണ് മാവേലിക്കരയിൽ നിന്നുള്ള ഈ കണ്ണൻ എന്ന കൊമ്പൻ. കണ്ണനും പിള്ളാരും എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കാൻ കാരണം കണ്ണനും പിള്ളാരും? കണ്ണൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു. അവൻ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങളെ പൊന്നോമനയായി. ഇവൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കണ്ണനും പിള്ളാരും എന്നൊരു പേര് തീരുമാനിക്കാൻ കാരണം അതാണ്. ഇവൻ്റെ കൂടെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. മാവേലിക്കരയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലൊക്കെ ഉത്സവങ്ങൾ ഉണ്ടെങ്കിലും ആന എഴുന്നള്ളിപ്പുകൾ കുറവാണ്. ഇവൻ വന്നതിന് ശേഷമാണോ ഇത്രമാത്രം ആനപ്രേമം നിങ്ങൾക്കുണ്ടായത്? തീർച്ചയായും. അവനെ വന്ന് ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു, ഞങ്ങളെ കൂടുതൽ അറിഞ്ഞു, ആനകളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അതുപോലെ ഇവനെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങളും ഇവനെ ഒരുപാട് സ്നേഹിക്കുന്നു. എത്രമാത്രം ഇവനോട് ഒരു ആരാധനയും അടുപ്പമുണ്ട്? അത് ഞങ്ങൾക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ്. അപൂർവം ആനകൾക്ക് മാത്രമേ സുഖലോലുപതയോടെ തന്നെ കഴിയുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോടെയും കഴിയുന്ന ഒരു കൊമ്പനാണ് ശിവകാശി കണ്ണൻ. ആരാധന ഷിനു കണ്ണനെ സ്വന്തം മകനെ പോലെയാണ് പരിപാലിക്കുന്നത്. ഷിനു വിദേശത്താണെങ്കിലും എന്നും കണ്ണൻ്റെ കാര്യങ്ങൾ തിരക്കുകയും എല്ലാ സജ്ജീകരണങ്ങൾ ഒരുക്കി നൽകണമെന്ന് നിർദ്ദേശിക്കുകയും പതിവാണ്. കേവലമൊരു ആനയുടമയേക്കാൾ ഉപരിയായി ആനകളെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു തികഞ്ഞ ആനപ്രേമിയാണ് ഷിനു. ബിസിനസ് എന്ന കണ്ണോടെ ആനകളെ ഒരു വിഭാഗം ആനയുടമകൾ നോക്കിക്കാണുന്ന ഇക്കാലത്ത് ആനകളെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്ന കാഴ്ചപ്പാട് കാത്തു സൂക്ഷിക്കുന്നവരിൽ ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് കണ്ണന് നീരാടാൻ ഷവർബാത്ത് അടക്കമുള്ള സജ്ജീകരണങ്ങളും നടന്ന് ക്ഷീണിക്കേണ്ട എന്ന് കരുതി ലോറി അടക്കമുള്ള സുഖസൗകര്യങ്ങളും കുശാലായ ചാപ്പാടുമൊക്കെ ഒരുക്കി നൽകിയിരിക്കുന്നത്. ഉത്സവങ്ങളും ആനകളുമെന്നാൽ മനുഷ്യനായി പിറന്ന ഏതൊരാളുടെ മനസ്സിനെയും കീഴ്പ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. തീരെ താല്പര്യമില്ലെങ്കിലും ശരി, ഒരാന നടന്നു പോകുകയാണെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ആ കൊമ്പനെ ഒന്ന് നോക്കി പോകും. അതാണ് ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന ആനപ്രേമം. ആരാധന ശിവകാശി കണ്ണൻ ഒന്ന് നടന്നു വരികയാണെങ്കിൽ പറയുകയും വേണ്ട, ഈ ഗജരാജചന്തം ആനപ്രേമിയല്ലാത്ത ആളുപോലും ആസ്വദിച്ചു പോകും. ഇന്ന് ഒരുവിധം ജില്ലകളിലൊക്കെയുള്ള ഉയരപ്പെരുമ വെച്ച് ഉത്സവ പറമ്പുകളിലെ താരമാകാൻ കണ്ണനായിട്ടുണ്ട്. മാവേലിക്കരക്കാരുടെയും ഉടമ ഷിനുവിൻ്റെയും അരുമയായ ആരാധന ശിവകാശി കണ്ണന് ഇവരുടെ മാത്രമല്ല ഒരുപാട് ആരാധകരുടെയും പ്രിയപ്പെട്ടവനാകാൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൻ്റെ വിശേഷങ്ങൾക്കും കാഴ്ചകൾക്കും ഞങ്ങളിവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. പക്ഷേ ശിവകാശി കണ്ണൻ എന്ന ഗജരാജസുന്ദരൻ ഉയരങ്ങൾ കീഴടക്കുവാനുള്ള യാത്ര തുടരുകയാണ്. ആരാധന ശിവകാശി കണ്ണൻ എന്ന ഈ കൊമ്പനോട് അത്രമാത്രം ആരാധനയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണനും പിള്ളേരും എന്ന പേരിൽ ഒരു ഫാൻസ് തന്നെ ഇവർ രൂപീകരിച്ചിരിക്കുന്നത്. പൂരപ്പറമ്പുകളിലെ വലുങ്കാല പ്രതീക്ഷ തന്നെയാണ് ഇവൻ. ഇതോടെ ആനപ്പെരുമയുടെ ഒരു അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കൊമ്പൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.